വായും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേൻ. വിശുദ്ധമതായ ശ്ലീഹ എഴുതിയ സുവിശേഷം 11:16-19 വാക്യങ്ങൾ. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഊമിപ്പിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവൻ പിശാചുബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളിൽ നീതീകരിക്കപ്പെടുന്നു. യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, നോമ്പിൻ്റെ ദിനങ്ങൾ നമുക്ക് സഭ തരുന്നത് യേശുവിലേക്ക് കൂടുതൽ അടുക്കുവാനും യേശുവിനെ അനുകരിക്കുന്ന ജീവിതം കൂടുതൽ ശക്തമാകുവാനും വേണ്ടിയിട്ടാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും മനുഷ്യരെന്ന നിലയിലുള്ള ജീവിതത്തിലും ഉണ്ടാകാവുന്ന ഒരു അപകടത്തെപ്പറ്റി പറയുന്നു. അത് താരതമ്യം ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു താരതമ്യം നടത്തുന്ന ജനതയെപ്പറ്റിയാണ് പറയുക. യേശുവിൻ്റെ കാലത്ത് സ്നാപക യോഹന്നാനെ അവർ കരുതിയിരുന്ന രീതി, സ്നാപയോഹന്നാൻ ജീവിച്ചിരിക്കെ തന്നെ യേശുവിനെ അവർ കരുതിയിരുന്ന രീതി, ഇതൊരു താരതമ്യത്തിന് കാരണമാകുന്നു. താരതമ്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വലിയ അപകടം, ആരെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കപ്പെടും, അല്ലെങ്കിൽ ആരെയെങ്കിലും തഴഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഒരാളെ ഉൾക്കൊള്ളുവാനായിട്ട് പറ്റുക. ഇതാണ് താരതമ്യം ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു അപകടം. യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ജനതയെപ്പോലെ തന്നെ ഇന്ന് ജീവിക്കുന്ന ജനതകളും ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തിനും ഏതിനും താരതമ്യം ചെയ്യുക, കച്ചവടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് താരതമ്യം ചെയ്യുന്നത് ഒരു വിധത്തിൽ നല്ലതാണ്. കാരണം കച്ചവട സാധനങ്ങളെ താരതമ്യം ചെയ്തെടുത്താലേ ഗുണമുണ്ടാവുകയുള്ളൂ. എന്നാൽ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ കച്ചവടത്തിന് സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ താരതമ്യം ചെയ്യാനായിട്ട് പാടില്ല എന്ന് തന്നെ യേശു തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നു. സ്നാപകയോഹന്നാൻ്റെ ജീവിതവും ദൈവം അവനെ ഏൽപ്പിച്ച കാര്യം പറയാനായിട്ട് അവൻ ശ്രമിച്ചപ്പോഴുണ്ടായ അപകടവും അന്നത്തെ ജനതകൾ, രാജാവ് ഉൾപ്പെടെ എല്ലാം അവനെതിരായി. യേശു തമ്പുരാനും തൻ്റെ പിതാവിൻ്റെ വാക്കുകൾ ഈ ലോകത്തിൽ പറയാനും ജീവിക്കാനും ശ്രമിച്ചപ്പോൾ അന്നത്തെ ജനം എതിരായി. സ്നാപകയോഹന്നാനോ യേശുവിനോ കുറവുകളുണ്ടായിരുന്നിട്ടല്ല, മറിച്ച് താരതമ്യം ചെയ്യുമ്പോൾ നല്ല അറിവില്ലെങ്കിൽ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനമില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഒത്തിരിയേറെ കുടുംബങ്ങളും പ്രത്യേകിച്ച് ദമ്പതികൾ അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ താരതമ്യം ചെയ്യുക. ഭർത്താവിനെ താരതമ്യം ചെയ്യുന്ന ഭാര്യ, ഭാര്യയെ താരതമ്യം ചെയ്യുന്ന ഭർത്താവ്, പുറത്തുള്ള ഒരാളെ വെച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നയാളെ ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകുന്നത് ബന്ധമാണ്. ശക്തമായ കുടുംബ ബന്ധങ്ങൾ പലതും പിഴുതെറിയപ്പെട്ടത് ഈ താരതമ്യത്തിൻ്റെ തിന്മ കൊണ്ടാണ്. യേശു തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. കുഴലൂതുമ്പോൾ എപ്പോഴും നൃത്തം ചെയ്യണമെന്ന് നിർബന്ധമില്ല. തെറ്റായ അറിവുകളാണതൊക്കെ. സംഗീതം കേൾക്കുമ്പോൾ എപ്പോഴും നൃത്തം ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതേപോലെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ, യേശു പറയുന്നത് പോലെ, വിലാപഗാനം കേട്ടാൽ കരയണമെന്ന് നിർബന്ധമില്ല. തെറ്റായ അറിവുകളാണ്, തെറ്റായ അറിവുകൾ. യഥാർത്ഥ ജ്ഞാനം ഒരു കാര്യത്തെപ്പറ്റി നമുക്കില്ലെങ്കിൽ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനത്തിൽ ഒരു കാര്യത്തെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. കുടുംബ ബന്ധങ്ങളിൽ മക്കളെ താരതമ്യം ചെയ്യുന്ന അപ്പനമ്മമാർ മക്കളിൽ നിന്ന് അകന്നു പോകുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് മക്കൾ അകലിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു കാരണം ഇന്ന് താരതമ്യം ചെയ്യുന്നത് വളരെയേറെ കൂടിയിട്ടുണ്ട്. സമൂഹ ജീവിതത്തിലും പ്രത്യേകിച്ച് പുരോഹിതരുടെയും കന്യാസ്ത്രീകളുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം, എന്നെ വിളിച്ച് എൻ്റെ ദൈവത്തെ
അനുസരിക്കുക, യേശുവിനെ അനുഗമിക്കുക. ഇതിനപ്പുറം ഞാൻ എന്തിനാണ് വേറൊരാളുടെ ജീവിതവുമായിട്ട് എന്നെ താരതമ്യം ചെയ്യുന്നത്? അവിടെ ഞാൻ തന്നെ ഇല്ലാതാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തോട് ചേർത്ത് പൗലോസ് ലീഗ നമ്മളോട് പറയുന്നു, ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിപതിക്കുന്നു. ഇവിടെ പൗലോസ് ലീഗ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, ഈ ലോക ജീവിതത്തിൽ ആത്മീയമായി നല്ല ബന്ധത്തിൽ, നല്ല കുടുംബങ്ങളിൽ, നല്ല വ്യക്തിബന്ധങ്ങളിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് യഥാർത്ഥമായി ദൈവത്തിൻ്റെ ജ്ഞാനം വേണം. ആ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ, നല്ല അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തികളെ കൂട്ടിച്ചേർത്ത് നിർത്താനായിട്ടും നമുക്ക് കിട്ടുന്ന നല്ല ബന്ധങ്ങളെ സംരക്ഷിക്കാനായിട്ടും പറ്റുകയുള്ളൂ. കുടുംബ ബന്ധങ്ങൾ അഴിഞ്ഞു പോകുന്നതും വ്യക്തിബന്ധങ്ങളൊക്കെ ഇല്ലാതാവുന്നതിൻ്റെയും കാരണം അന്യായമായ താരതമ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ വിധിക്കാനായിട്ട് ഞാൻ ആരാണ്? യേശു തമ്പുരാൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വിധിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല, അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ പൂർണ്ണമായി അറിയാത്ത നമ്മൾ എങ്ങനെയാണ് അവരെ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ വിധിക്കുക? നമ്മുടെ കുടുംബജീവിതങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ പ്രാർത്ഥന ഉയരേണ്ടതും താരതമ്യം ചെയ്ത് ജീവിതത്തെ നശിപ്പിച്ച ഒത്തിരിയേറെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാണ് അറിവില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്നത്? ഒരാളെ വിധിക്കാൻ ഞാൻ ആരാണ്? ഒരാളെ മാറ്റി നിർത്താൻ ഞാൻ ആരാണ്? ഇയാൾ കൊള്ളില്ല, ഇയാൾ എൻ്റെ ജീവിതത്തിൽ കൊള്ളില്ല, ഇവൾ എൻ്റെ ജീവിതത്തിൽ കൊള്ളില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്താൻ ഞാൻ ആരാണ്? ഈ തിരിച്ചറിവിലേക്ക് നോമ്പ് നമ്മളെ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ അതിനു വേണ്ടിയിട്ട് ഉയരണം. നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ഈ ചെറിയ സമയത്ത് ഈ ലോകത്തിൽ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന നമ്മുടെ സുന്ദരമായ കുടുംബം, നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ, അതൊക്കെ നിലനിർത്തണമെങ്കിൽ ജ്ഞാനം വേണം. വ്യക്തിബന്ധങ്ങളെ, മനുഷ്യബന്ധങ്ങളെ പിടിച്ചു നിർത്തണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം വേണം. അത് ഈ നോമ്പ് ദിവസങ്ങളിൽ യേശു തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവനോട് ചേർന്ന് നിൽക്കാം. ഇന്നത്തെ ദിവസം ഈ ധ്യാനത്തിലൂടെ നമ്മുടെ വ്യക്തിബന്ധങ്ങളെ താരതമ്യം ചെയ്ത് നശിപ്പിക്കാതെ അവയെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, വ്യക്തികളെ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവരെ ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവിന് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നല്ല മക്കളായിട്ട് യേശുവിനെ നന്നായി അനുഗമിക്കുന്ന നല്ല ശിഷ്യന്മാരായിട്ട് തീരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും നാമത്തിൽ ആമേൻ.